ീ പ്രതിയായ നടിയെ ആക്രമിച്ച കേസിലും വധഗൂഢാലോചന കേസിലും അന്വേഷണം പ്രതിസന്ധിയിൽ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അഭിഭാഷകരുടെ അടക്കം ചോദ്യം ചെയ്യാതെ മുന്നോട്ടു പോകാനാകില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം ഉള്ളത് അതിനിടെ അന്വേഷണ സംഘ തലവനായ ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിനെ കൂടി മാറ്റിയതോടെ പുതിയ മേധാവിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാകും ഇനി തുടർ നടപടികൾ നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിലും വധഗൂഢാലോചന കേസിലും അന്വേഷണത്തിൽ മറ്റ് ഇടപെടലുകൾ ഒന്നും തന്നെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ദിലീപിന്റെ അഭിഭാഷകർക്കെതിരായ തെളിവുകൾ പുറത്തുവരികയും അവരെ ചോദ്യം ചെയ്യാൻ നീക്കം നടക്കുകയും ചെയ്തത് ഇതോടെയാണ് അന്വേഷണ സംഘത്തിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായത് അഭിഭാഷകർക്ക് നോട്ടീസ് നൽകാനുള്ള നീക്കം അവസാനഘട്ടത്തിൽ തടയപ്പെട്ടു ഈ സാഹചര്യത്തിൽ വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ദിലീപിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെ അന്വേഷണ സംഘത്തലവനായ എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് അന്വേഷണ സംഘങ്ങളുടെയും യോഗം വിളിച്ച് തുടർ നടപടികൾ നിശ്ചയിച്ചിരുന്നു കേസിന്റെ പശ്ചാത്തലം സർക്കാരിനെ അറിയിക്കാനും അഭിഭാഷകരെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനും യോഗം തീരുമാനിച്ചിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിനെ മാറ്റി ഷെയ്ഖ് ദർവേസ് സാഹിബിനെ പുതിയ മേധാവിയായി നിശ്ചയിച്ചത് ഇതോടുകൂടി കാര്യങ്ങൾക്ക് വീണ്ടും കാലതാമസം ഉണ്ടായിരിക്കുകയാണ് പുതിയ മേധാവിയെത്തി കേസിന്റെ ഘടനയടക്കം പരിശോധിച്ച ശേഷമാകും ഇനി ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക സായ്ശങ്കറിനെ മൊഴികൂടാതെ ഇതിനോടകം പുറത്തുവന്ന ശബ്ദസന്ദേശങ്ങളിലും ദിലീപിന്റെ അഭിഭാഷകർക്കെതിരെ പരാമർശമുണ്ട് കൂടാതെ കാവ്യെ ചോദ്യം ചെയ്യാനും നോട്ടീസ് നൽകേണ്ടതുണ്ട് ഇക്കാര്യത്തിലും തീരുമാനമുണ്ടായിട്ടില്ല എന്നാൽ മഞ്ജു വാര്യരടക്കം കേസിലെ മറ്റു സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള നടപടികൾ മുന്നേറുകയാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ശബ്ദ സന്ദേശങ്ങളുടെ ശാസ്ത്രീയ പരിശോധനാഫലം അടുത്ത ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ചിന് ലഭിക്കും നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിൽ മെയ് മുപ്പത്തിയൊന്നിനകമാണ് വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടത് വധഗൂഢാലോചന കേസിന്റെ അന്വേഷണവും വേഗത്തിൽ നീക്കേണ്ടതുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി